ദാസിയുടെ ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് ചില ആൾക്കാർ നിരീക്ഷിച്ചു. പഴയ നിന്ന്, പഴയ ഫോക്ക് വെസ്റ്റേൺ മിക്സിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങോട്ട് മാറി. അതെന്താ ജാസ്യം, ബോധപൂർവം മാറിയതാണോ അതെയോ ഒരുപാട് വെറൈറ്റീസ് ഒരുപക്ഷെ സംഗീത സംവിധാനത്തിൽ വേണമെന്ന്? മെലഡി ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട് കേട്ടോ. ആക്ച്വലി കമ്പോസ് ചെയ്യാൻ പാട് ഫാസ്റ്റായിട്ടുള്ള സോങ്സാണ്. മെലഡി ചെയ്യാൻ ഫാസ്റ്റായിട്ടൊരു പാട്ട് ചെയ്യുന്നതിന് അത്ര ഒരു മെനക്കെടില്ലാതെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെലഡി വലിയ ചലഞ്ചിങ് അല്ല, അത്ര ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിന് അത്രയും സ്പേസ് ഉണ്ട്, ഇപ്പം അത്രയും സ്ഥലമുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ. സ്പീഡ് പാട്ടെന്ന് വെച്ചാൽ പൊയ്ക്കൊണ്ടിരിക്കണം, അതിനകത്ത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണം, അങ്ങനെ കുറേ ഫാക്ടേഴ്സ്. ഫാസ്റ്റായിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഒരു ഒരു കടമ്പയായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, മലയാളിയുടെ ഒരു പൊതു സൈക്ക് ഒരുപക്ഷെ മെലഡിയുടെ ഒപ്പമാണെന്ന് ചിന്തിച്ചു, അങ്ങനെ നോക്കുന്നുണ്ടോ? നല്ല ട്യൂൺസ് എല്ലാവരും ഇഷ്ടപ്പെടും. പിന്നെ പൊതുവെ എല്ലാവർക്കും മെലഡിയോട് ഒരു താല്പര്യമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നല്ല ഫാസ്റ്റായിട്ടുള്ള പാട്ടിന് നമുക്ക് വേറൊരു എൻജോയ്മെൻറ്റ് തരും. വേറെന്ത് ജാസ്, ഈ ഫാസ്റ്റായിട്ടുള്ള പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റേസ്റെഡ്ജ് വാക്കാണ്, ശരിയായ ഭയങ്കര ഹിറ്റാകും, അതല്ലെങ്കിൽ വലിയ വേണമെങ്കിൽ അത് പരാജയപ്പെടും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ പർട്ടിക്കുലർ ഒരു നല്ലൊരു മെലഡി ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത്. യഥാർത്ഥത്തിൽ വിദ്യാസാഗർ സാറൊക്കെ അതിൻ്റെ ഒരു ഉസ്താദാണ്, രാജാ സാർ, അവരൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ കീരവാണി സാർ, ദേവിശ്രീ പ്രസാദ്, ഇപ്പോഴും മണീഷ് ശർമ്മ, തമൻ, ആക്ച്വലി അങ്ങനെയുള്ള മ്യൂസിക്കേഴ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ട്രാക്കിനകത്ത് നിന്ന് മാക്സിമം നല്ലത് കൊടുക്കും. അത് വിജയിപ്പിക്കാൻ ഭയങ്കര പാടുള്ള ഒരു സംഭവമാണ്, ഫാസ്റ്റായിട്ടുള്ള പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ ശ്രദ്ധിക്കപ്പെടും, നല്ലൊരു പാട്ടെന്ന് പറയാവുന്ന പാട്ട്, ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ഇതൊരു പുതിയൊരു, ഇതിൽ ഫാസ്റ്റാണ്, അതുപോലെ മെലഡിയുണ്ട്, ഒരു സമ്മിശ്ര ഭാവമുണ്ട്, ഒരു എന്താ പറയുക, ഒരു പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് ഹൃദ്യമാകുന്നു. ഇത് നമുക്ക് പാടണോ? ഇതിൻ്റെ കന്നഡ ഉണ്ടാ? ഇതിൻ്റെ കന്നഡ ആ, വേണമെങ്കിൽ അത് അതാണ് എളുപ്പമെങ്കിൽ അത് പാടിക്കുള്ളൂ. കന്നഡ പാടാം, കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ. കന്നഡ പാടാം, അല്പം തെറ്റിയാലും കുഴപ്പമില്ല. കനവേ ഭാഗി ഭൂവിയനു കേളിതാഹാഗെ കടലു കരദന്തെ നദിയനു ഭേട്ടിഗെ യാരു ബന്ധിരത മനസലി നിന്ന ആഗമന ഇതിന നീടുവാമുണ്ണ നാനയാ മന്ത്രണ ഗഗനവേ ഭാഗി ഭൂവിയനു കേളിതാഹാഗെ കടലു കരദന്തെ നദിയനു ഭേട്ടിഗേ.